നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ്. നേരത്തെ ഒരിക്കൽ ഇതിനെക്കുറിച്ച് വീഡിയോസ് ഇട്ടിരുന്നതാണ്. എങ്കിൽ പോലും പലരും ആവർത്തിച്ച് പിന്നെയും ചോദിക്കുന്നു. അവർ കണ്ടു കാണത്തില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി നമുക്ക് ആ ഭാവങ്ങളെക്കുറിച്ചൊന്ന് പറയണം, വിശദീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ 12 ഭാവങ്ങളും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം മൂന്നാം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്? പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് മൂന്നാം ഭാവം. കമ്മ്യൂണിക്കേഷൻ്റെ ഭാവമാണ്. പക്ഷെ നമ്മളിൽ ആരും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ ഒരു പോരായ്മയായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ ശ്ലോകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമോ ദക്ഷകർണ സഖായം, പിന്നെ അതേപോലെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ധൈര്യം വീര്യം ചതുർബുദ്ധി സഹോദര പരാക്രമോ ദക്ഷകർണ ഇവയെല്ലാം തൃതീയേന ചിന്തിക്കണമെന്ന് പറയുമ്പോഴും ഒരു കാര്യം നമുക്ക് ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഭാവമാണ്. ഒരു ധൈര്യം വീര്യം ഇതിൻ്റെയൊക്കെ കാരകൻ, ധൈര്യം വീര്യം എന്ന് പറയുന്നതിൻ്റെ കാരകത്വമൊക്കെ ചൊവ്വയ്ക്കാണ് വന്നിരിക്കുന്നതെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ദുർബുദ്ധി എന്ന് പറയുമ്പോൾ ആ ദുർബുദ്ധിയുടെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കുമ്പോൾ ബുദ്ധിയുടെ കാരകൻ ഒരു ബുദ്ധനാണ്, പ്ലാനിങ്ങിൻ്റെ ഒരു ഗ്രഹം ബുദ്ധനാണ്. ആ ബുദ്ധൻ ബലഹീനനായിട്ടോ പാപബന്ധമായിട്ടോ നിൽക്കുകയാണെങ്കിൽ മാത്രം ദുർബുദ്ധി പറയാം. പക്ഷേ എല്ലായിടത്തും ദുർബുദ്ധിയുടെ കാരകത്വം ചൊവ്വയ്ക്ക് പറഞ്ഞു കാണുന്നു. അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ബുദ്ധിയുടെ കാരകത്വം എന്തായാലും ബുധന് തന്നെയാണ്. യുക്തി തിങ്കിങ് അതിൻ്റെയൊക്കെ റാഷണലായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ ഉള്ള ഉപകരിക്കുന്ന സഹായിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. അപ്പോൾ ആ ബുധന് ഒരു ബലക്കുറവ്, ഒരു പക്ഷേ പാപബന്ധം ചൊവ്വയുടെയോ ശനിയുടെ ബന്ധം വന്നാൽ ദുർബുദ്ധിയുടെ ഒരു കാര്യം ചിന്തിക്കാം. പക്ഷേ മൂന്നാം ഭാവം കൊണ്ട് ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാം ഭാവം കൊണ്ട് നമുക്ക് ഉപജയരാശി കൂടിയാണ്. അത് കാരണം ആ ഭാവത്തിനെ നമുക്ക് ദുസ്ഥാനത്തിൽ പെടുത്തിയിരിക്കുന്ന പോലെയുള്ള എല്ലാം മോശപ്പെട്ട കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നുകൂടി ഒരു ഒന്ന് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ സഹോദരകാരകൻ, സഹോദരകാരകൻ എന്തായാലും ചൊവ്വ തന്നെയാണ്. പരാക്രമത്തിൻ്റെ കാരകനും ചൊവ്വയാണ്. ബലത്ത് ചെവി, ചെവി എന്ന് പറയുമ്പം ശബ്ദത്തിൻ്റെ ഒരു മേഖല, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് ചെവി. വലത് ചെവി, ശബ്ദം ചെവിയുടെ ഒരു കാരകത്വം യഥാർത്ഥ വ്യാഴത്തിന് ഉണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. പിന്നെ സഹായം, സഹായത്തിൻ്റെയൊക്കെ കാരകത്വം എന്തായാലും സഹായം, മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള ഒരു മനസ്സിനും വ്യാഴത്തിനൊരു ബന്ധം വരാം. ആശയവിനിമയം, കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഭാവത്തിന് ചിന്തിക്കേണ്ടത്. ആ ഭാവത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ കാരകത്വം ബുദ്ധന് തന്നെയാണ്. അപ്പം ഭാവത്തിന് കാരകന്മാരില്ല, ഭാവത്തിലെ കാര്യങ്ങൾക്ക് ആരാണ് കാരകന്മാർ നിന്ന് നമുക്ക് യോജിച്ച തരത്തിൽ ചിന്തിക്കുക എന്നുള്ളത് കൂടി എനിക്കിവിടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പം മൂന്നാം ഭാവം കൊണ്ട് ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമോ ദക്ഷകർണ ഇവയെല്ലാം ചിന്തിക്കുന്നത് തൃതീയേന ഈ മൂന്നാം ഭാവം കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ധൈര്യം, ഇപ്പം ഒരു ഗ്രഹനില അനുസരിച്ചിട്ട് നമുക്ക് ആ ഭാവത്തിലെ നോക്കുമ്പോൾ ആ ഭാവത്തിൻ്റെ കാരക ഗ്രഹവും ഭാവവും അനുഭവം യോഗമുണ്ടോ എന്ന് നോക്കണം. അപ്പം ലഗ്നാധിപൻ, ലഗ്നത്തിൻ്റെ മൂന്നാം ഭാവാധിപൻ വ്യാഴമാണ്. വ്യാഴം ഭാവത്തിലേക്ക് നോക്കുന്നു. കാരകഗ്രഹമായ ചൊവ്വ ബലവാനാണ്. അഞ്ചാം ഭാവത്തിൽ ത്രികോണത്തിൽ നിൽക്കുന്നു ഈ ഗ്രഹനില പ്രകാരം. അങ്ങനെ വരുമ്പോൾ ധൈര്യം വീര്യവും ഉള്ള വ്യക്തി തന്നെയായിരിക്കും. പിന്നെ ദുർബുദ്ധി എന്ന് പറയുമ്പോൾ ബുധൻ ഒരു പാപബന്ധം, ബുധൻ ഒരു മോശാവസ്ഥ അങ്ങനെയൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ ദുർബുദ്ധി പറയാൻ പറ്റൂ. അല്ലെങ്കിൽ നല്ല ബുദ്ധി എന്ന് കൂടി നമുക്ക് ആലോചിച്ചുകൂടെ. ദുർബുദ്ധി എന്ന് പറയുന്നത് ദുസ്ഥാനം എന്നുള്ള വാക്ക് മൂന്നാം ഭാവത്തിന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ദുർബുദ്ധി മാത്രം ചിന്തിക്കേണ്ട ആവശ്യമല്ല. അവിടെ
യഥാർത്ഥത്തിൽ ദുർബുദ്ധി ചിന്തിക്കണമെങ്കിൽ പബുദ്ധനെ യുക്തിയുടെ ബുദ്ധിയുടെ കാരക ഗ്രഹത്തിന് ഒരു പാപബന്ധം വന്നാലേ അങ്ങനെയും ചിന്തിക്കാൻ പറ്റൂ എന്ന് കൂടി നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണ്. എന്തായാലും വ്യാഴം നോക്കുന്ന ഇടത്ത് ഒരു ദുർബുദ്ധി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കുറയാം എന്നുള്ള ഒന്നുകൂടി നമുക്ക് ചിന്തിക്കണം. പിന്നെ ബുധൻ ഇവിടെ ബലവാനാണ്, കേന്ദ്രത്തിലാണ്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാരകൻ ബലവാനായിട്ട് നിൽക്കുന്നു. ഒരു നിപുണ യോഗത്തോടുകൂടി സൂര്യനോടൊപ്പം യോഗം ചെയ്ത് നിൽക്കുന്നു. അതിൻ്റെ ഒരു ബലവും കൂടി എന്തായാലും ഈ ബുധന് ഉണ്ടായിരിക്കും. ഇനി സഹോദരകാരകൻ, സഹോദര ഭാവമൊക്കെ നല്ല അനുഭവ യോഗം തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു ജാതകമാണ്. മൂന്നിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. ചൊവ്വ സഹോദരകാരകനാണ്, അത് ബലവാനാണ്. പരാക്രമം, പരാക്രമത്തിൻ്റെയും കാരകത്വം ചൊവ്വയ്ക്കൊണ്ട് അവിടെ അഭാവ അനുഭവം ഉണ്ടാകും. പിന്നെ സഹായം, സഹായത്തിനും, സഹായം എന്ന് പറയുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ ഒരു വ്യാഴം പ്രബലമായിരിക്കണം. അപ്പോൾ ആ സഹായം യഥാർത്ഥത്തിൽ കിട്ടാനും കൊടുക്കാനും അത് വ്യാഴത്തിൻ്റെ ഒരു ബലം ഇവിടെ കാണുന്നുണ്ട്. പിന്നെ വലത് ചെവി, ശബ്ദത്തിൻ്റെ കാരക ഗ്രഹമാണ് വ്യാഴം. അപ്പോൾ അതിൻ്റെ ഒരു ബന്ധമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഭാവവും കൂടിയാകാം എന്ന് കൂടി നമുക്കിവിടെ പറയേണ്ടതാണ്. ശബ്ദത്തിൻ്റെ കാരകനാണ് വ്യാഴം, മൂന്നാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ചെവിയും തൊണ്ടയും രണ്ടിനും കാരകഗ്രഹം വ്യാഴം തന്നെയാണ്. അപ്പോൾ അവിടേക്ക് വ്യാഴത്തിൻ്റെ ഒരു ബന്ധം വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഭാവം ഒഴിഞ്ഞു കിടക്കുന്നു. നമ്മുടെ ഏഴാം ഭാവവും എട്ടാം ഭാവവും ഇതേപോലെ കിടന്നാൽ ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അവിടെ ഒരു ഗ്രഹത്തിൻ്റെ ദൃഷ്ടി വന്നാൽ ശുദ്ധജാതകമല്ല എന്ന് പറയുന്ന പോലെ ഇവിടെ മൂന്നാം ഭാവത്തിലേക്ക് യഥാർത്ഥത്തിൽ വ്യാഴം ഭാവാധിപൻ്റെ തന്നെ ദൃഷ്ടി വരുന്നതുകൊണ്ട് ശൂന്യമല്ല എന്ന് കൂടി മനസ്സിലാക്കണം. ഭാവാധിപൻ ഭാവത്തിലേക്ക് നോക്കുന്നു, മൂന്നാം ഭാവത്തിലേക്ക് കമ്മ്യൂണിക്കേഷൻ്റെ ഭാവത്തിലേക്ക് ഭാവാധിപൻ നോക്കുന്നു, ശബ്ദത്തിൻ്റെ കാരകൻ നോക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ വ്യക്തി, ഇതൊരു സ്ത്രീജാതകമാണ്, നേരത്തെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. ഈ വ്യക്തി മ്യൂസിക് ടീച്ചറാണ്, മ്യൂസിക് ടീച്ചർ. കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ ശബ്ദത്തിൻ്റെ കാരക ഗ്രഹത്തിൻ്റെ ഭാവം, ആ കാരകഗ്രഹമായ വ്യാഴം ഉച്ചനായിട്ട് നിൽക്കുന്നു, ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതേപോലെ തന്നെ ആ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹമായ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട്, കമ്മ്യൂണിക്കേഷൻ തൊണ്ടയുടെ ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് മ്യൂസിക് ടീച്ചറായി മാത്രമല്ല, മ്യൂസിക് പാടുന്ന ഒരാൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടി ആയത് ബുധനും സൂര്യനും കൂടി പത്തിൽ ടീച്ചിങ് മേഖലയിലെ സൂചന തന്നുകൊണ്ട് നിൽക്കുന്നു. പിന്നെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ വ്യക്തി എന്തുകൊണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഒരു ടീച്ചർ അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതിൻ്റെ വേറൊരു ഗ്രഹവും കൂടി സപ്പോർട്ട് ചെയ്യുന്നു. പത്താം ഭാവത്തിൽ മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ്റെ കാരകത്വത്തിന് ഏറ്റവും ഗുണം അനുഭവത്തിൽ വരുന്ന ഒരു ജാതകം കൂടിയാണ്. കാരണം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്. ശുക്രദശാകാലത്ത് തന്നെ ആൾ ടീച്ചറായിട്ട് ശുക്രൻ എൻ്റെ സപ്പോർട്ട് ഇവിടെ കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ്. അതായത് മാളവ്യ യോഗത്തിൻ്റെ ഒരു ഗുണം, അതായത് ശുക്രൻ തൗര്യതൃഗം, വാദ്യം, നൃത്തം, പാട്ട് ഇതുപോലുള്ള ഗീതപ്രിയോ നൃത്തവിൽ എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്കിവിടെ ഈ ശുക്രൻ കൊടുത്തു എന്നുള്ളത് കൂടി നമുക്ക് ശ്രദ്ധിക്കണം. പക്ഷെ ഗീതമോ നൃത്തമോ ഒക്കെ ആകാം, അതിൽ ഗീതത്തിനോട്, അതായത് പാട്ടിനോടാണ് ഈ ആൾക്ക് റിലേഷൻ ഉണ്ടായത്. അപ്പം എന്തായാലും അങ്ങനെ ഒരു മ്യൂസിക് ടീച്ചറിൻ്റെ ഗ്രഹനിലയാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് മൂന്നാം ഭാവത്തിന് ധൈര്യം, ശൗര്യം, ദുർബുദ്ധി, സഹോദരം, പരാക്രമം എന്ന് പറയുന്നതിനേക്കാട്ടിലും കൂടുതൽ ബന്ധം കമ്മ്യൂണിക്കേഷന് കൊടുക്കണം എന്നുള്ളത് കൂടി നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട്.
ഈ വ്യക്തി നല്ലൊരു കമ്മ്യൂണിക്കേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ആശയം പകരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാരകഗ്രഹത്തിൻ്റെ ബലവും സൂര്യനോട് കൂടി ചേർന്ന നിപുണതയും കൂടി കിട്ടിയപ്പോൾ നല്ലൊരു മ്യൂസിക് ടീച്ചറായിട്ട് തിളങ്ങാൻ ഉള്ള അവസരം. അതും കോളേജ് അധ്യാപികയാണ്, കോളേജിലെ മ്യൂസിക് ടീച്ചറാണ്. അതാണ് വ്യാഴം ഉച്ചനായിട്ട് നിന്നുകൊണ്ട് ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊടുക്കുന്നത് കൊണ്ടുള്ള അനുഭവ ഗുണം. ഉയർന്ന പൊസിഷൻ കോളേജ് മ്യൂസിക് ടീച്ചറാണ്, കോളേജ് അധ്യാപിക, കോളേജിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന അധ്യാപികയാണ് എന്നുള്ളത് ഇതുകൂടി നമുക്കിവിടെ ചിന്തിക്കുന്നതായിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, സൂര്യൻ നീചാവസ്ഥയിലാണ്, പക്ഷെ 10 ദിഗ്ബലം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ വേറൊരു തെളിവ് കൂടിയാണ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡഡ് കോളേജാണ്. അപ്പോൾ ഗവൺമെൻറ് സാലറിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി, ടീച്ചർ കൂടിയാണ് എന്നുകൂടി എനിക്കിവിടെ ഈ വ്യക്തത ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്.